വാടക വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാൽ മക്കളെയും കൊണ്ട് എവിടേക്ക് പോകുമെന്ന് അറിയാതെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരമ്മ. കൊല്ലം മുണ്ടക്കലുള്ള ഷീജയാണ് വീഴ്ചയിൽ കാലിന് പരുക്കേറ്റ് കിടപ്പിലായത്. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയിലുമായി വാടക കുടിശ്ശികയായതോടെ ഈ മാസം ഇവർക്ക് വീടൊഴിയണമെന്ന അവസ്ഥയാണുള്ളത്. അഭിമാനം കൂടെ ഉറക്കുമ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോയേ പറ്റത്തുള്ളൂ എന്നുള്ള, ചിലപ്പോൾ എന്നെക്കാട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ഇത് ഷീജ, കൊല്ലം മുണ്ടക്കൽ അമൃതകുളം സ്വദേശിനിയാണ്. മക്കളും ഒരുമിച്ച് സഹോദരനൊപ്പം കുടുംബ വീട്ടിലായിരുന്നു താമസം. ഒടുവിൽ അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. വീട്ടിലെ ചെലവിനുള്ള പണം അച്ചാർ വിറ്റാണ് ഉണ്ടാക്കിയിരുന്നത്. വീട്ടിൽ ഷീജ തയ്യാറാക്കുന്ന അച്ചാർ കുട്ടികൾ ബീച്ചിൽ കൊണ്ടുപോയി വിൽക്കും. 9 മാസങ്ങൾക്ക് മുമ്പ് ഷീജ വീണതോടെയാണ് ജീവിതത്തിൽ പ്രതിസന്ധി ആരംഭിച്ചത്. മോൻ്റെ അല്ല ഞാൻ കൊടുക്കുന്നത്, മോൻ തന്നെയാണ് വാടക കൊടുക്കുന്നതും. ഒന്നെങ്കിൽ പുള്ളിയെ വിളിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പുള്ളി എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു മോൻ വാടക കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് വീഴ്ച വന്നതിന് ശേഷം എനിക്ക് വാടക ജോലിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം ഞാൻ അത്ര സീരിയസ് ആക്കി വെക്കാത്തതുകൊണ്ട് നീ ഇതും കൊണ്ട് വീണ്ടും നടന്ന് MRI സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് പൊട്ടലുണ്ടെന്ന് അറിയുന്നത്. ഇപ്പം സർജറി കൊണ്ടേ മാറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കാലുകൾക്ക് പറ്റിയ പരിക്ക. മാസങ്ങളാണ് ഷീജയെ കട്ടിലിൽ കിടത്തിയത്. ഇതോടെ വീട്ടുവാടക കുടിശ്ശികയായി. ഇതോടെ അഡ്വാൻസ് തുക വാടക ഇനത്തിൽ ഉടമ വെട്ടിക്കുറച്ചു. അഡ്വാൻസ് തുകയും തീർന്നതോടെ വീടൊഴിയണമെന്ന ആവശ്യവുമായി ഉടമ രംഗത്തെത്തി. പരാതി അങ്ങനെ പോലീസ് സ്റ്റേഷനിലുമായി. മുട്ടും മടങ്ങി നിവർന്നെങ്കിലേ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും കുറച്ചുനാൾ ഞാൻ റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുവരെ എനിക്ക് ഒരു വാടക വീട് സെറ്റഡ് ഇറങ്ങിപ്പോകാൻ പറയരുത്, എനിക്ക് വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ ഇവിടെ പിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പോലീസ് കേസായി, ഇത്ര ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാല് തവണ CI സാറിനോട് ഞാൻ 2 മാസത്തെ റിക്വസ്റ്റ് കൊടുത്തിട്ട് പോലും എന്നെ പോലീസുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ മാറിക്കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ മാസത്തോടെ വീടൊഴിഞ്ഞു നൽകാൻ പോലീസും ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റൊരു വീട് എടുക്കാനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. വാക്കറിൻ്റെ സഹായത്തോടെ മാത്രമേ ഇന്ന് ഷീജയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ. ഇനി 3 മാസത്തെ വിശ്രമം കൂടി വേണം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ. പക്ഷേ വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ എന്തു ചെയ്യുമെന്ന് ഈ അമ്മയ്ക്കും മക്കൾക്കും അറിയില്ല. മക്കളും ഒരുമിച്ച് കയറിക്കിടക്കാൻ ഒരു വീട്, അതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. TD4 കൊല്ലം.